ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത്രയും വ്യാപകമാണല്ലോ ഇത്. സൈബർ ലോകം എന്ന് പറഞ്ഞാൽ സഞ്ചാര മേഖലയിൽ സന്ദേശ മേഖലകളിലേക്ക് ശാസ്ത്രം വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുടെ മറ്റൊരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു മാറ്റത്തിന്റെ ലോകമാണ് സൈബർ ലോകം എന്ന് പറയുന്നത്. സ്ക്രീനിൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിന്റെ ഉത്ഭവം സ്ക്രീനിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ലോകം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൊബൈലുകൾ അതിൽപ്പെടും, മൊബൈലുകൾ ഈ സന്ദേശത്തിൽ പെടുന്നതാ. അതേപോലെ വാട്സപ്പ്, ഫേസ്ബുക്ക്, അതേപോലെ ആധുനിക വാർത്താ മാധ്യമങ്ങളായി സന്ദേശ കൈമാറ്റത്തിനായി ഉപയോഗിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയകൾ എന്തൊക്കെയുണ്ടോ എല്ലാം ഈ പറഞ്ഞ വിഷയത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്. ഇവിടെ ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്ന ഒരു വിഷയം പറയാം. ആ വിഷയത്തിന്റെ അടിസ്ഥാനപരമായ കണ്ടന്റാണ് നമ്മൾ പറയുന്നത്. ആധുനിക ശാസ്ത്രം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിശാലമായ സൗകര്യങ്ങൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ് ആദ്യത്തെ ചർച്ച. വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും മൊബൈൽ ആയാലും അതിലെ ഏത് സംവിധാനങ്ങളായാലും മനുഷ്യന് അത് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ലേ, ഇതാണ് നമ്മൾ ആദ്യമായി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സംവിധാനിച്ച ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട് എന്താ? തൽവിഷയകമായുള്ള ഒരായത്താണ് നമ്മൾ ആമുഖമായി ഓതിയത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കടിഞ്ഞുപോയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബക്കാരനായ പിതൃവ്യ പുത്രനാണ് എന്ന് മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആയത്ത നമ്മൾ ആമുഖമായി ഓതിയത് ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ إذ قال له قومه لا تفرح إن الله لا يحب الفرحين. الله سبحانه وتعالى ഭൗതിക സൗകര്യങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുത്ത ഒരാളെ കുറിച്ച് ആ ഖുർആൻ പറഞ്ഞത്. ഇന്ന ഖാറൂൻ, ഖാറൂൻ ആരായിരുന്നു ഖാറൂൻ? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ സഹോദര പിതാവിന്റെ പിതൃവ്യ പുത്രനായിരുന്നു ഖാറൂൻ എന്ന് രേഖപ്പെടുത്തിയവരുണ്ട്. ഏതായാലും മൂസ അലൈഹിസ്സലാമിന്റെ കാലക്കാരനായിരുന്നല്ല ഖാറൂൻ. ആ ഖാറൂനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. കാന മിൻ ഖൗമി മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആളായിരുന്നു ഖാറൂൻ. ഫബഗ അലൈഹിം, ഖാറൂൻ തന്റെ ജനതയുടെ മേൽ അതിക്രമം കാണിച്ച ആള്. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ഖാറൂൻ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത ഭൗതിക സൗകര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഖാറൂന് നമ്മൾ കൊടുത്തു മിനൽ കുനൂസി നിധികളിൽ നിന്ന് കൊടുത്ത ഭൗതിക സൗകര്യങ്ങളുടെ അതേപോലെ സമ്പത്തിന്റെ ആധിക്യമാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പറ്റം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്നവത്രേ ഖാറൂന്റെ ഖജനാവിന്റെ താക്കോലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് 60-ന്റെയും 70-ന്റെയും ഇടക്കുള്ള ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്നവത്രേ ഖാറൂന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങളെന്ന്, സമ്പത്ത് എന്നല്ല ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഭൗതികമായി എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുത്ത ആളായിരുന്നു ഖാറൂൻ എന്ന് അല്ലാഹു ഖാറൂനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ആധുനിക ശാസ്ത്രം നമ്മൾ തുറന്നു വച്ചിരിക്കുന്ന, നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന സൗകര്യങ്ങളുടെ വിശാലമായ ലോകം, ആ ലോകം ഉപയോഗപ്പെടുത്താൻ പറ്റുമോ പറ്റില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ കാഴ്ചപ്പാടെന്താ? അല്ലാഹു പറയുകയാണ് ഭൗതികമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു അയാളുടെ ഭൗതിക സൗകര്യങ്ങളുടെ ആഴമടക്കാനാണ് അല്ലാഹു അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോലിനെ കുറിച്ച് പറഞ്ഞത്.
അല്ലാഹു അത്രയും സൗകര്യം ചെയ്തു കൊടുത്ത ആളാ. പക്ഷേ ആ സൗകര്യങ്ങളെല്ലാം അല്ലാഹുവിനെ ധിക്കരിക്കാനും ജനങ്ങളിൽ അക്രമം ചെയ്ത് ജീവിക്കാനുമായിരുന്നു അയാളെ പ്രേരിപ്പിച്ചത്. അപ്പോഴാ ഇദാ ഖാല ലഹു ഖൗമുഹു, ആ ഖാറൂനോട് തന്റെ ജനത പറഞ്ഞു, ലാ തഫ്രഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഖാറൂനെ, അല്ലാഹു ചെയ്തതെന്ന ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ ഒരിക്കലും അഹങ്കരിക്കരുത് ഖാറൂനെ എന്ന് പറഞ്ഞു മാത്രമല്ല, ഈ അനുഗ്രഹം നീ അഹങ്കരിക്കാൻ ഉപയോഗിക്കരുത്. വബതഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, വബതഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ഈ ഭൗതികമായ സൗകര്യങ്ങളിൽ നീ വബതഗി, നീ ആഗ്രഹിക്കണോ, ഫീമാ ആതാക അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഭൗതിക സൗകര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, അദ്ദാറൽ ആഖിറ പരലോകം നേടാനാ നിങ്ങൾ ശ്രമിക്കേണ്ടത്. കൃത്യമായി ആധുനിക സോഷ്യൽ മീഡിയകൾ നമ്മൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഖാറൂനോട് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്നല്ല സദുപദേശകർ വന്ന് പറഞ്ഞത്. പിന്നെയോ ഖാറൂന്റെ ജനതയിലുണ്ടായിരുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സത്യസന്ധരായ ആ കാലഘട്ടത്തിലുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ, ആലിമീങ്ങളായ ആളുകൾ ഖാറൂനെ ഉപദേശിക്കുന്നത് ആ ഖുർആൻ പറയുന്നത്, നീ ആഗ്രഹിക്കണം ഖാറൂൻ, ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭൗതികമായ സൗകര്യങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ ആഖിറമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ഐഹികമായ ജീവിതങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ട, അത് നിങ്ങൾ മറക്കുകയും ചെയ്യേണ്ട. പിന്നെയോ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ നന്മയും അനുഗ്രഹങ്ങളും ജനങ്ങൾക്ക് ഗുണം ചെയ്യാനാ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ നാശം വിതയ്ക്കരുത് എന്ന് ഖാറൂനോട് ജനത ഉപദേശിച്ചു എന്ന് ഖുർആൻ. ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് ഖുർആൻ പറയുകയാണ്. എന്നാൽ ഖാറൂനോട് തന്റെ ജനതയെ ഉപദേശം നൽകിയപ്പോ ഖാറൂൻ തിരിച്ചു പറഞ്ഞതെന്താ, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, ആരാ നിങ്ങളത് പറയാൻ, എന്റെ കയ്യിലുള്ള സൗകര്യം ഇത് ഞാൻ എന്റെ അറിവ് കൊണ്ട് നേടിയെടുത്തതാണെന്ന് ഖാറൂൻ അവകാശപ്പെട്ടത്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, ഇത് ഞാൻ എന്റെ വിവരം കൊണ്ട് നേടിയെടുത്ത സൗകര്യങ്ങളാണ്. സമ്പത്താ അവലം യഅലം അന്നല്ലാഹ ഖദ അഹ്ലക മൻ മിൻ ഖബലിഹി മിനൽ ഖുറാൻ മൻ ഹുവ അശദ്ദു മിൻഹു ഖുവതൻ വഅക്ദറു ജമ്മാ. അല്ലാഹു നൽകിയ ഭൗതിക സൗകര്യങ്ങളെ അല്ലാഹുവിനെതിരായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ശക്തമായ താക്കീതാണ് എന്റെ സഹോദരങ്ങളെ ഈ ആയത്ത്. അവലം യഅലം അന്നല്ലാഹ ഖദ അഹ്ലക മിൻ ഖബലിഹി മിനൽ ഖുറാൻ, ധിക്കാരം പറയുന്ന ഖാറൂനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാൻ, ഖാറൂൻ മനസ്സിലാക്കുന്നില്ലേ അവനെക്കാളും ശക്തരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടില്ലേ, അവനെക്കാളും ശക്തരായ ആളുകൾ കഴിഞ്ഞു പോയിട്ട് എന്നെ ധിക്കരിച്ചപ്പോൾ ഞാൻ അവരെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ലേ, എന്താ ഖാറൂനത് ഖാറൂനത് മനസ്സിലാക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായ ശൈലിയിലാ ചോദിക്കുന്നത്. ഈ പരിശുദ്ധമായ ആയത്തിൽ ശ്രദ്ധിക്കണോ, മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹു പ്രധാനമായി എടുത്തു പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാലഘട്ടത്തിലും അല്ലാഹു നൽകുന്ന സൗകര്യങ്ങളാണ്, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ് മനുഷ്യന് ലഭിക്കുന്ന ഭൗതിക സൗകര്യങ്ങൾ എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും നമ്മൾ ഏതു കാര്യത്തെയും നമ്മൾ സമീപിക്കേണ്ടത് ഒറ്റടിക്ക് എതിർക്കല്ലേ ചെയ്യേണ്ടേ, എന്താണ് ആ സംഗതി എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് ഖുർആൻ അഭിഷേകമായി പറഞ്ഞത് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അല്ലാഹു വിന്റെ ഖുർആൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിലുള്ള ഭൗതിക സൗകര്യം അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണെന്ന്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم. إسرائيل സന്തതികളോട് അല്ലാഹു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് അനുഗ്രഹങ്ങൾ ചെയ്താലും ആ അനുഗ്രഹങ്ങളെ ഓർക്കണം എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആധുനിക മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു ചെയ്തതെന്ന വലിയ സൗകര്യമാണ് നൊടിയിട കൊണ്ട് സന്ദേശങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ കഴിയുന്നു എന്നത്. പഴയ കാലത്ത് ഞാൻ ചെറുപ്പത്ത് വയലറിയും എനിക്ക് അറിയാം, ആളുകൾ ഇങ്ങനെ ടേപ്പ് റിക്കാർഡ് കൊടുന്നത് പിടിക്കും, എന്നിട്ട് വയൽ കഴിഞ്ഞ് പോകുമ്പോ പോലും ഇങ്ങനെ വെച്ച് പോകണ്ടാവും. പഴയ കാലത്ത് എന്നോ അങ്ങനെ ഒരു റെക്കോർഡർ നമ്മുടെ വീട്ടില് ഒന്നും ഇല്ലേ ഉണ്ടാവും. കുറച്ച് മുമ്പ് സി ഡി പ്ലെയറുകൾ ഉണ്ടായിരുന്നു, അതുപോലും പോയി. ഇന്നോ ഇന്ന് ഓരോരുത്തരുടെയും വിരൽ തുമ്പിലാണ് അവർ ആഗ്രഹിക്കുന്ന വിജ്ഞാനങ്ങളെല്ലാം. സന്ദേശം വളരെ പെട്ടെന്ന് കൈമാറാൻ ലോകം പഠിച്ചു. ഇതാണ് ഏറ്റവും പുതുതായി ലോകത്തിനു മുമ്പിൽ ശാസ്ത്രം സമ്മാനിച്ച ഏറ്റവും വലിയൊരു സമ്മാനം. സോഷ്യൽ മീഡിയകൾ പറയുമ്പോ തന്നെ ലോകം കേൾക്കുകയാണ്, കേട്ടവർ കേട്ടവർ കൈമാറുകയാണ്. അമേരിക്കയിലേക്ക് ഒരു മനുഷ്യന് സഞ്ചരിച്ചെത്താൻ ഇത്ര താമസമുണ്ട് അല്ലേ, ഇത്ര പ്രയാസമുണ്ടെന്നാൽ ട്രംപിന്റെ ആർക്കും കയറാൻ പറ്റാത്ത റൂമിനകത്തേക്ക് കൂടെ നമ്മുടെ ശബ്ദങ്ങൾക്ക് കയറാൻ കഴിയും, നമ്മുടെ ആശയങ്ങൾക്ക് കയറാൻ കഴിയും, നമ്മുടെ മെസ്സേജുകൾക്ക് കയറാൻ പറ്റും. അല്ലാഹു ചെയ്തു തന്ന വലിയ സൗകര്യമാണത്, അല്ലാഹു ചെയ്തു തന്ന വലിയ സൗകര്യമാണത്. ട്രംപിന്റെ മെയിൽ ഐ ഡി കയ്യിലുണ്ടായ ട്രംപിനൊരു സന്ദേശം സംസുലിമാ ഇസ്ലാമിക് സെന്ററിന്റെ ഏതെങ്കിലും റൂമിന്റെ മൂലയിൽ ഇരുന്നിട്ട് ഒരു കുട്ടിക്ക് ആക്കാൻ പറ്റും, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിക്ക്. അല്ലാഹു ചെയ്തു തന്ന സൗകര്യം. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്തു ചൊല്ലൂ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും ആ സൗകര്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറക്കൽ രാജാവിന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ സന്ദേശം എത്തിക്കാൻ റസൂലുള്ളാഹി കത്തെഴുതിയിട്ട് സ്വഹാബികളുടെ കയ്യിൽ കൊടുത്തയച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഭദ്രമായ കൊട്ടാരങ്ങളിലേക്ക് പോലും സന്ദേശങ്ങൾ പായിക്കാനും എത്തിക്കാനും കഴിയുന്നൊരു കാലമാണ് ഈ കാലം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും അല്ലാഹു ഈ ഒരു സൗകര്യം നമുക്ക് തുറന്നു തന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ പോലും തുറന്നു കൊടുക്കാത്തൊരു ലോകമാണ് നമ്മുടെ മുമ്പിൽ അല്ലാഹു തുറന്നു തന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാലഘട്ടത്തിലെ മനുഷ്യരെ അനുഗ്രഹിച്ച അല്ലാഹുവിന്റെ അല്ലാഹു ഇറക്കി തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. സന്ദേശങ്ങൾ നൊടിയിട കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും സ്വീകരിക്കാനും ഒക്കെ കഴിയുന്നു എന്നത്. അപ്പൊ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ ചെയ്യേണ്ടതെന്താണ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആഹിറം നേടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഖുർആൻ. ശ്രദ്ധിക്കണേ, സൈബർ ലോകം തെറ്റും ശരിയും എന്ന വിഷയത്തിന്റെ ഏറ്റവും പ്രധാനമായ സന്ദേശമാണ് നമ്മൾ കൈമാറുന്നത്. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലെന്നോ, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നോ, വാട്സപ്പിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് ഏത് സൗകര്യമായാലും അതുകൊണ്ടെല്ലാം ആഖിറം നേടാൻ ശ്രമിക്കണമെന്ന്. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്ത പോലെ നിങ്ങളും അത് നന്മക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ സന്ദേശമതാൻ. വലാ തബഗിൽ ഫസാദ ഫില്ലർ, ഈ അനുഗ്രഹങ്ങളൊന്നും സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. ശ്രദ്ധിക്കണം, ഇനിയിപ്പോ ഒരു ഫസാദ് തുടങ്ങാൻ പോവാ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചാലേ ഞാൻ ഇപ്പൊ ഫസാദ് വലിയ ഫസാദ് തുടങ്ങാം. അല്ലാഹുവിന്റെ ഖുർആൻ എന്നിട്ട് പറഞ്ഞ എന്താ, ഇന്ന
الله لا يحب المفسدين الله جيد لنا سوغرين غنب بوميل ناشم انداخن آلق الله بني اتم اللي നിഷദ്ധിക്കണം. അടുത്തായത്തിൽ പറഞ്ഞ എന്താറിയോ, ഇതൊക്കെ ദുരുപയോഗം ചെയ്യാൻ പോകുന്ന ദുരുപയോഗം ചെയ്യുന്ന കാലം നിങ്ങൾ കരുതിയിരിക്കണം, ഭയങ്കര നാശങ്ങളുടെ കാലമായിരിക്കും. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. സദുപദേശകർ ഇത് പറഞ്ഞപ്പോ ആ കാലഘട്ടത്തിൽ ഖാറൂൻ അവരോട് പറയാ, ആരടാ നിങ്ങളത് പറയാൻ, ഞാനിതിന്റെ അറിവ് കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ്. ചിലർ പറയും, എടാ നീ അങ്ങനെ ചെയ്യില്ലെന്ന്, എന്റെ മൊബൈലിൽ ഞാൻ ചെയ്യണേന്ന് നീ എന്തിനാ പറഞ്ഞെന്ന് വെക്കും. ചോദിക്കണ്ട, അള്ളാഹു ഭൗതികമായി സൗകര്യങ്ങൾ ധാരാളം നൽകിയ ഖാറൂനത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപദേശകരെ പറഞ്ഞയച്ചു, ഉപദേശം അവന് കേട്ടില്ല. അള്ളാഹു പറയുകയാണ്, അവനേക്കാളും വലിയവനെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ലേ, ഈ കാര്യം അവൻ മനസ്സിലാകുന്നില്ലയോ എന്ന്. ഖാറൂനും അവസാനം വന്നതെന്താ, നാശമല്ലേ. അള്ളാഹു ഒരുപാട് ജനതയെ നശിപ്പിച്ചതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين تغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد الله പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു പറഞ്ഞ മാർഗ്ഗത്തിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന്. എല്ലാം അത് വാട്സപ്പും ഫേസ്ബുക്കും മാത്രമൊന്നുമല്ല, സൈബർ ലോകം മാത്രമല്ല, എല്ലാം അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു തന്ന ആരോഗ്യം. ആരോഗ്യം എന്തിനാ അള്ളാഹു തന്ന്? ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വലാശറു ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബർ. വലാശർ സമയത്തെ തന്നെയാണ് സത്യം. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യനമ്പേ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, സമയം വിശ്വാസ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കാത്ത ആളുകളുടെ സമയം മുഴുവൻ നഷ്ടത്തിലാണ്. വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുമാണ് സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ വിഷയത്തിന്റെ ചർച്ചയുടെ വലിയൊരു ഭാഗമാണത്. സമയം എന്തിനാ മനുഷ്യന് ഉപയോഗിക്കേണ്ടത്? അതേപോലെ അള്ളാഹു തന്നൊരു കാര്യം ആരോഗ്യം, ആരോഗ്യം മനുഷ്യൻ എന്തിനാ ഉപയോഗിക്കേണ്ടത്? വൽ ഫജർ, ഫജറിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ചില പണിയുണ്ട്. സഞ്ചരിച്ചു പോകുന്ന രാവിനെ തന്നെയാണ് സത്യം. രാവ് അസ്തമിച്ചത് മുതലുള്ള പിന്നെ ഓരോ സമയവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു എടുത്തു പറയാം, ഒക്കെ എന്തിനറിയോ, നിങ്ങൾ ചെയ്യേണ്ട ചില പണിയുണ്ട്, അതിനാ ഞാൻ രാവും പകലും തന്നത്, നിങ്ങൾക്ക് ആരോഗ്യം തന്നത്, നിങ്ങൾ സൃഷ്ടിച്ചു വിട്ടത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ മൈക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ മൈക്ക് പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുക, വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യും? എന്താ മിണ്ടാത്തേ? ഓപ്പറേറ്ററോട് പറയുക ശരിയാക്കുക. മൂപ്പർ എത്ര പിടിച്ച് തിരിച്ചിട്ടും ശരിയാകില്ല എന്നൊക്കെയാ. ഞാൻ എന്താ പറയാ, വേഗം എടുത്ത് കൊണ്ടുപോകുന്നത്, നാളെ ഈ സാധനം ഇവിടുന്ന് കണ്ടുപോകാൻ പാടില്ല എന്നാ. അപ്പോൾ ഒരു സാധനം നമ്മൾ കൊണ്ടുവന്നത് ആ സാധനം ആ ആവശ്യത്തിന് ഉപകാരപ്പെടുന്നില്ല എന്ന് കണ്ടാൽ നമ്മളതിനെ എടുത്തു മാറ്റും. അതേപോലെ അള്ളാഹു നമ്മൾ പറഞ്ഞയച്ചത് ചില പണിക്ക് വേണ്ടിയാണ്. അത് രാവും പകലും മഗ്രിബിനേഷും ഇശാക്കേഷും സുബൈക്കേഷും ഒക്കെ ചെയ്യേണ്ട കുറേ പണിയുണ്ട്. ആ പണി നമ്മൾ ചെയ്യാതിരുന്നാൽ പണ്ട് പല നാട്ടിലും മഗ്രിബിനേഷം കളിക്കുക, ഇഷാന്റെ ശേഷം കളിക്കുക, രാത്രി 12 മണിക്ക് പോലും കൂക്ക് വിളിക്കുക. 12 മണിക്ക് കൂക്കിൽ കാണുന്ന സമയം
അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം എന്ന് പുണ്യനബി പറഞ്ഞ സമയമാണത്. രാത്രിയുടെ മൂന്നിലുണ്ട് കടിഞ്ഞാൽ അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കാൻ ആളുകൾ എഴുന്നേൽക്കുന്ന സമയത്ത് വേറെ ചില കുട്ടികളുണ്ട്, ഒരു ബൈക്കിൽ കളിക്കാൻ പോവാ. ഉമ്മത്തിനെന്തു പറ്റി? അങ്ങനെയുള്ള സമൂഹത്തെ അള്ളാഹു വെള്ളത്തിൽ മുക്കി കൊന്നിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളത് അല്ലേ? മല മനുഷ്യന്റെ മേൽ മറിഞ്ഞു വീഴാൻ പോകുന്നു. പോലീസ് അനൗൺസ് ചെയ്യാം, എല്ലാരും മലയിൽ താമസിക്കുന്നവരും മലയുടെ താഴ്വാരത്ത് താമസിക്കുന്നവരും അവിടെ നിന്ന് മാറണം. പോലീസ് ചോദിക്കാം, ഞങ്ങൾ എങ്ങോട്ടാ പോവാ? താഴ്ഭാഗത്ത് മുഴുവൻ വെള്ളം, പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? അള്ളാഹു ഒരു നിമിഷം നമ്മയൊക്കെ പിടിച്ചു നിർത്തി ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അള്ളാഹു നൽകിയ എല്ലാം ഭൗതിക സൗകര്യങ്ങൾ മാത്രമല്ല, ആരോഗ്യമെല്ലാം. മഗ്രിബിന് ശേഷം കളിക്കാനുള്ള സമയമല്ല. ആരാ പറഞ്ഞ മഗ്രിബിന് ശേഷം കളിക്കാനുള്ള സമയം? ഇഷാഇന് ശേഷം കളിക്കാനുള്ള സമയമല്ല, കൂക്ക് വിളിക്കേണ്ട സമയമല്ല. ഉമ്മത്തെ ഗൗരവത്തോടെ ഓർക്കണേ. അള്ളാഹു പറയുകയാണ്, അള്ളാഹു ചെയ്തു തന്ന ഏത് സൗകര്യമാണെങ്കിലും ആ സൗകര്യമല്ല നിങ്ങൾ ആഹരം നേടാനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അള്ളാഹു അള്ളാഹു എന്നിട്ട് ഓർമ്മപ്പെടുത്തുന്നത് എന്താ? അള്ളാഹു ചെയ്ത സൗകര്യം അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് നാശം വരാനിരിക്കുന്നു എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ ഇനി വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇതാണ് വിഷയത്തിന്റെ അന്തസത്ത. സ്വതന്ത്രന്റെ സൈബർ ലോകത്തേക്ക് നമ്മൾ കടന്നാൽ കൊച്ചുമക്കളോട് ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സൈബർ ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്ക്രീനിന്റെ പുറത്തേക്കുള്ളത്, അതിനാണ് നമ്മൾ സൈബർ ലോകം എന്ന് പറയാറുള്ളത്. സൈബർ ലോകം എന്നാണ് ഇന്റർനെറ്റ് ട്രാഫിക് എന്ന് പറയുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം കടന്നു വരാനുണ്ട്. ആമുഖമായി ഞാൻ ഓതിയ ഹദീദാ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തുഅറദുൽ ഫിതനു അലൽ ഖുലാബ് കൽഹസീരി ഉദന്നൂദാ, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ് കൽബുകളുടെ മേൽ ഫിത്തനകൾ ഇങ്ങനെ വെളിവാക്കപ്പെടും. തുഅറദുൽ ഖുലൂബ് തുഅറദുൽ ഫിതൻ ഫിത്തനകൾ വെളിവാക്കപ്പെടും. അലൽ ഖുലൂബി കൽബുകളുടെ മേൽ, കൽഹസീരി പായകളെ പോലെ, പായയെ പോലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പായ എന്ന് പറഞ്ഞ അപ്പോഴത്തെ കുട്ടിയൊക്കെ തിരിയോന്ന് അറിയില്ല. പണ്ട് ഈ തെങ്ങിന്റെ ഓല കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു സാധനം ഉണ്ട്, മുടഞ്ഞിട്ടുണ്ടാക്കേണ്ട ഒരു സാധന, അതിനാ പായ എന്ന് പറയാം. പായ ഉണ്ടാക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ അതിന്റെ ഓല എടുത്തിട്ട് ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് കോക്കും, അവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കോക്കും, പിന്നെ ഒന്ന് ഇങ്ങോട്ട് കോക്കും. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊക്കെ പറയും. ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ പറയാം, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊക്കെ പറയും. ഇതെന്നാണ് കൽ ഹസീർ, പുണ്യനബി റസൂലിന്റെ ഭാഷയെ പറഞ്ഞതാ. പായെ പോലെ ഫിത്തനകൾ കൽബുകളുടെ മേൽ വെളിവാക്കപ്പെടും എന്ന്. ശരിയല്ലേ? ഒരാളുടെ മുമ്പിൽ നിൽക്കുന്ന സ്ക്രീൻ, ആ സ്ക്രീനിൽ അയാൾ മൗസിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അയാളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് ലോകങ്ങളാണ്, ഒരുപാട് ഒരുപാട് സന്ദേശങ്ങളുടെ ലോകങ്ങളാണ്. ഫേസ്ബുക്ക് ആയിട്ടും അതേപോലെ വാട്സപ്പ് ആയിട്ടും ഒക്കെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് ഒരുപാട് ലോകങ്ങളാണ്. ഫോണോഗ്രഫി എന്ന് പറയും അല്ലെ. ഫേസ്ബുക്ക് കണ്ടെത്തിയതാരാ? ഫേസ്ബുക്ക് കണ്ടെത്തിയത് മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന ആളാണ്. അയാൾ വളരെ ചെറുപ്പത്തിലാണ് ഈ ഫേസ്ബുക്ക് കണ്ടെത്തിയത്. ഫേസ്ബുക്ക് കണ്ടെത്തിയ അയാൾ പറഞ്ഞ എന്താ അറിയോ? ഒരു ദിവസം ഞാൻ 20 മിനിറ്റിന് മുകളിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല എന്നാണ്. ഫേസ്ബുക്ക് 20 മിനിറ്റിന് മുകളിൽ ഉപയോഗിക്കാറില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. വല്ല വയസ്സന്മാരുണ്ടോ അല്ലെ എന്നെ പോലുള്ള ആൾക്കാരുണ്ടാവും. എനിക്കെന്തുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്ത? എനിക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ പറയും ഇയാൾ മണ്ടത്തരം പറയുന്നല്ല, വല്ലാഹി ഹഖാൻ ഞാൻ ആ ലോകത്തേക്ക് കടന്നിട്ടില്ല. നിങ്ങൾ ചോദിക്കും ഉപകാരമില്ലേ? ഉപകാരം പാടുണ്ട്, പക്ഷെ അതിനേക്കാളും ഏറെ ഉപദ്രവമാണോ എന്ന് പേടിച്ചതുകൊണ്ട് അങ്ങോട്ട് കടന്നിട്ടില്ല. അയാൾ ഇത് നിർമ്മിച്ച, ഇത് കണ്ടെത്തിയ ആൾ പറയാം 20 മിനിറ്റിന് മുകളിൽ ഞാനത് ഉപയോഗിക്കാറില്ല ഒരു ദിവസം. കാരണം എന്താ? ഏറ്റവും പ്രധാനമായി ഒരു മനുഷ്യൻ്റെ സമയം കൊല്ലുന്നു എന്നാണ്. ഒരു മനുഷ്യൻ്റെ സമയം കൊല്ലുന്നുവെന്ന്, സമയമേറെ പ്രധാനമാണ്. അങ്ങനെ തന്നെയല്ലേ? ഞാൻ പണ്ട് ഒരാളെ കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഒരു ജനുവരി മാസത്തിലാണ് എന്നോട് പറഞ്ഞത്, ഉസ്താദേ ഞാൻ എൻ്റെ വീട്ടിലെ ടി വി ഒക്കെ ഞാൻ ഓഫാക്കി പൂട്ടി, എൻ്റെ മേലൊക്കെ മറ്റേ കുപ്പായില്ലേ എൻ്റെ ഒരോറ അവൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെന്ന് എന്നോട്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്താ ഇയാൾ ടി വി ഇപ്പോൾ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് റമദാൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു.
പല ആൾക്കാരും പറയില്ല അങ്ങനെ റമദാൻ നമ്മൾ ടി വി കാണില്ല എന്ന്. ഞാൻ പറഞ്ഞു നോമ്പായിട്ടില്ലല്ലോ. അപ്പം എന്നോട് പറഞ്ഞു ഉസ്താദെ എല്ലാ എസ് എൽ സി പരീക്ഷയല്ലേ മാർച്ചിൽ, എൻ്റെ രണ്ട് കുട്ടികൾ എസ് എൽ സി പരീക്ഷയൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? എന്നോട് പറഞ്ഞു വീട്ടിൽ ടി വി പറഞ്ഞു വെച്ചാൽ എസ് എൽ സി പരീക്ഷയിൽ എൻ്റെ കുട്ടികൾ തോൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കേവലം എസ് എൽ സി പരീക്ഷയിൽ ടി വി തുറന്നു വെച്ചാൽ തോൽക്കുമെങ്കിൽ, ഖബറിലെ പരീക്ഷയിൽ ടി വി തുറന്നു വെച്ചാൽ തോൽക്കുമെന്ന് പറയേണ്ടതുണ്ടോ? എസ് എൽ സി പരീക്ഷയ്ക്ക് തോൽക്കുന്ന അയാൾ പറഞ്ഞു. ഇയാൾ പറയുകയാണ് ഒരു മനുഷ്യൻ്റെ സമയം കൊല്ലിയാണ് എഫ് ബി എന്ന്. പിന്നെ അതിൻ്റെ എഫ് ബിയുടെ മാത്രം അപകടങ്ങൾ കുറേ പറയാനുണ്ട്, അപകടങ്ങളും പാടും പറയാനുണ്ട്. ഇയാൾ പറയാൻ 20 മിനിറ്റിൻ്റെ മേലെ ഞാൻ ഉപയോഗിക്കാറില്ല അല്ലേ. ചെറുപ്പലോകം യൗവന ലോകം മുഴുവനും എഫ് ബിയുടെ പിന്നിലാണ്. സമയം കൊല്ലാൻ സമയം അല്ലാഹു എന്തിന് തന്നതാ? സമയം അല്ലാഹു എന്തിനാണ് തന്നത്? നല്ല സന്ദേശങ്ങൾ കൈമാറുന്നതിനല്ല ഞാൻ പറയുന്നത്. ആവശ്യമില്ലാത്ത ഒരുപാട് 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 അനാവശ്യങ്ങളുടെ പിന്നിൽ ഓടിപ്പോയാൽ സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സമയം ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ച് ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതമായാലും ആത്മീയമായ ലോകമായാലും അയാൾക്ക് നേടിയെടുക്കാനും കഴിയുമെന്ന് ആധുനിക മനുഷ്യരെല്ലാവരും സമ്മതിച്ച യാഥാർത്ഥ്യമാണല്ലോ അത്. ഖുർആൻ പറഞ്ഞതും അങ്ങനെ, നിങ്ങൾക്ക് എത്ര സമയം കിട്ടി അത് നിങ്ങൾ എത്ര ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുക എന്ന് ഖുർആൻ. അതുകൊണ്ടാണ് വല്ലാസുർ സമയം എന്നാണ് അള്ളാഹു സമയത്തെ കുറിച്ച് തൊട്ട് സത്യം ചെയ്താണ് അള്ളാഹു ആ കാര്യം പറഞ്ഞത്. വല്ലാസുർ സമയത്തെ തന്നെയാണ് സത്യം. എന്താ പറഞ്ഞാൽ നിങ്ങൾ സമയം, ഇന്നൽ ലഫി ഖുസർ, മനുഷ്യൻ അമ്പേ പരാജയത്തിലാണ്. മനുഷ്യൻ സമയം, മനുഷ്യൻ പരാജയം, അങ്ങനെയാ ഖുർആൻ പറഞ്ഞത്. സമയം പ്ലസ് മനുഷ്യൻ ഈസ് ഈക്വൽ ടു പരാജയം എന്നാണ്. അധിക മനുഷ്യരും സമയം ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയവരാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാതാവ് പറയുന്നത് 20 മിനിറ്റിൽ കൂടെ ഞാൻ കൂടുതൽ ഞാൻ എഫ്ബി ഉപയോഗിക്കാറില്ല എന്ന്. അത് കണ്ടെത്തിയ ആളാണ് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ അപകടത്തെ കുറിച്ച് അതിന്റെ നിർമ്മാതാവ് തന്നെ പറയുന്നത് മനുഷ്യന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നുവെന്നാണ്. റഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതെന്താ? ഏതൊരു മനുഷ്യനും മരിക്കാൻ പോകുന്ന സമയത്ത് പറയുന്നൊരു സംഗതി ഖുർആൻ എടുത്ത് പറയുന്നുണ്ടെന്താ? റബ്ബി ലഹുലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്ദഖ വഖും മിനസ് സാലിഹീൻ. ഏതൊരാളും മരിക്കാൻ പോകുന്ന സമയം പറയുന്ന വാക്ക് അല്ലാഹു എടുത്ത് പറയുകയാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളോ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിങ്ങളെ തടയാതിരിക്കട്ടെ. പല വാപ്പമാർക്കും അവരുടെ മക്കളെ നഷ്ടപ്പെടുത്തിയത് വാപ്പമാർ തന്നെ പണം കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോണുകളാണ്. ഖുർആൻ പറയാണ് നിങ്ങളെ സ്വത്തും നിങ്ങളുടെ മക്കളും അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. ലാ തുൽഹിക്കും അംവാലുഖും വലാ ഔലാദുഖും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമൽ ഖാസിറൂൻ. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു പോയാൽ അവരെന്തേ പരാജിതരാണെന്ന് ഖുർആൻ. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾക്ക് മരണം ആസന്നമായ റബ്ബിനോട് പറയുന്നതെന്താ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അസ്റാഈൽ അലൈഹിസ്സലാമിനെ കൺമുമ്പിൽ ഇങ്ങനെ കാണാൻ തുടങ്ങുകയാണ്. മഹാന്മാരായ മലക്കുകളെ അയാളുടെ റൂഹിങ്ങനെ ശരീരത്തിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ്. തലയുടെ ഭാഗത്ത് നിൽക്കുന്ന അസ്റാഈൽ അലൈഹിസ്സലാം റൂഹ് തൊണ്ടൻകുഴിയിലേക്ക് എത്തിയിട്ട് തൊണ്ടൻകുഴിയിൽ നിന്ന് റൂഹിങ്ങനെ പിടിച്ചു വലിക്കാൻ ഒരുങ്ങുമ്പോഴാ ഏത് മരിക്കാൻ പോകുന്ന ആളും റബ്ബിനോട് പറയുന്നൊരു വാക്കുണ്ട് ഖുർആന എടുത്തുദ്ധരിക്കുന്നത്. അള്ളാഹുവേ ഒരു സെക്കൻഡ് സമയം താ അല്ലാ, ഒരു
ചെറിയ കാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സമയം എനിക്ക് അനുവദിക്കണേ റബ്ബേ എന്നാണ്. എന്താണ് അതിൽ അയാൾ പറയാൻ പോകുന്നത്? ഫയഖൂല റബ്ബി ലൗല അഖറതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹുവേ, ഞാൻ എൻ്റെ കുട്ടികളെ വിളിച്ചിട്ടൊന്ന് പറയട്ടെ, ആ 2 ഏക്കർ സ്ഥലം ഞാൻ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, മദ്രസക്ക് കൊടുത്തിട്ടുണ്ട്, ശംസുലമ ഇസ്ലാമിക് മെമ്മോറിയൽ സ്ഥാപനത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയട്ടെ. അതേ, കയ്യിലുള്ളത് മുഴുവനും തിരിച്ചു കൊടുത്തിട്ട് ഒരല്പം എനിക്ക് ജീവിതം തിരിച്ചു തരുമോ, സമയം കുറച്ചുകൂടെ തരുമോ എന്ന് മനുഷ്യൻ മരിക്കാൻ സമയത്ത് പറയും എന്ന് ഖുർആൻ. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടത്തെക്കുറിച്ച്, സൈബർ ലോകത്തിന്റെ ഏറ്റവും വലിയ അപകടത്തെക്കുറിച്ച്, സൈബർ ലോകത്തിന്റെ ഒരു വാതായനം നമ്മുടെ മുമ്പിൽ തുറന്നു തന്ന ആൾ തന്നെ പറയുന്നത് മനുഷ്യന്റെ സമയം കൊല്ലുന്നു എന്നാണ് അല്ലേ. അധിക ചെറുപ്പക്കാരെയും കുട്ടികളെയും ചെയ്ത് എന്താന്ന് വെച്ചാൽ ഒക്കെ ഓരോ മൂലക്കുണ്ടാവും, ഓരോ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ആവശ്യമുള്ളതാണോ നോക്കുന്നത്, ഇതിൽ കുഴപ്പമില്ല, ആവശ്യമില്ലാത്തതാണോ സമയം കളയുകയാണ്. ഹബീബായ നബിയുന റസൂലുള്ളാഹി ചില ആളുകൾ ഒരു എഫ് പിയിൽ അയാൾ വിടുന്ന മെസ്സേജാണ് ഒരു ലോകത്തെ തന്നെ കൂളിളക്കമുണ്ടാക്കിയത്, ഒരു സമൂഹത്തിൽ തന്നെ നാശമുണ്ടാക്കിയത്. അങ്ങനുണ്ട് ചില ആളുകളൊക്കെ എഫ് പി ഉപയോഗപ്പെടുത്തിയിട്ട് സമൂഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ വിള്ളലുണ്ടാക്കും. അതാ ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഏത് സന്ദേശമാണ് കൈമാറുന്നത് ആ സന്ദേശം സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാകണോ. മഹാനായ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ പറയാൻ ഒരു കാലം കടന്നു വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഓരോ ആളുകളും അവരവരുടെ അഭിപ്രായം പറയുകയും വലയ്യുൽ അമല അലഹറുൽ ഇൽമ വലയ്യുൽ അമല, ആ കാലഘട്ടത്തിൽ ഓരോ ആളുകളും അവരവരുടെ അഭിപ്രായം പറയുന്ന ആളുകളാവും. പഴയകാലത്തെ മാതിരി അല്ലല്ലോ, പഴയകാലത്ത് എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായം വീട്ടിൻ്റെ അകത്തിരുന്ന് പറയാന്നല്ലാതെ സമൂഹം അത് കേൾക്കും അറിയില്ലായിരുന്നു, സമൂഹം അതറിയില്ല. പണ്ടൊരു 25 ആളെ ഒരു പത്രത്തിലേക്ക് ലേഖനം അയച്ചാൽ അത് ഏറ്റവും നല്ല ലേഖനം നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുക, അല്ലാത്തതൊക്കെ മാറ്റിവെക്കും. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് വീട്ടിൻ്റെ അകത്തിരിക്കണോ എന്നവൻ്റെ അഭിപ്രായം പറയാം, അവൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ഇത് കേൾക്കുകയാണ്. ചിലപ്പോൾ ശാന്തമായി നിൽക്കുന്ന ഉമ്മത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നത് അവൻ്റെ ഒരു സന്ദേശമാകും, അല്ലെങ്കിൽ അവൻ്റെ ഒരു എഴുത്താകും. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം നമ്മൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് ഇദന്നാസു അൽഹറുൽ ഇൽമ, ആളുകളൊക്കെ ഇൽമങ്ങനെ പ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന കാലം, വലയ്യുൽ അമല അമലില്ലാതെയായി മാറുകയും, അവരെ കുടുംബബന്ധം മുറിക്കുകയും മാത്രമല്ല, തബാഗലൂബിൽ ഖുലൂബ് പരസ്പരം മാനസികമായി വൈരാഗ്യം വെച്ച് നടക്കുകയും ചെയ്യുന്ന കാലമായാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ആ കാലത്തെ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഅമ്മഹും മഅമാ അബ്സാറഹും, അല്ലാഹു സുബ്ഹാന അസമ്മഹും മഅമാ അബ്സാറഹും, അല്ലാഹു പറയുകയാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങളെ കേൾവിയും കാഴ്ചയും നഷ്ടപ്പെടുത്തിയുള്ള രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ശ്രദ്ധിക്കണം, ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ദുരുപയോഗം ചെയ്താൽ ആ കാലത്ത് വരാൻ പോകുന്ന ഒരു നാശം കണ്ണിനും ചെവിക്കും മാരകമായ രോഗങ്ങൾ ബാധിക്കുന്ന കാലമാകുമെന്നാണ്. ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞത് കണ്ണിൻ്റെയും ചെവിയുടെയും ഇടക്കുള്ള ഞരമ്പിലാണ് ക്യാൻസർ എന്നാണ്. അസമ്മഹും മഅമാ അബ്സാറഹും, ചെറുതല്ല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഗുണകരമായി, ഇത് ഇതിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ സ്ഥിതിയന്തരങ്ങൾ ഒരു കത്തി പോലെയാണ്. മൊബൈലാകട്ടെ കമ്പ്യൂട്ടറുകളാകട്ടെ എന്ത് സംവിധാനമാകട്ടെ ഒരു കത്തി പോലെയാണ് അല്ലേ. ഞാൻ സാധാരണ പറയില്ലേ കണ്ണൂർക്കാരൻ്റെ കയ്യിൽ എല്ലാവരും അല്ലേ കത്തി കിട്ടിയമാതിരി ആവരുത്, ചില ആളുകളുടെ കത്തിയിൽ കത്തി കിട്ടിയാൽ അവനത് മറ്റവൻ്റെ നെഞ്ചത്തെങ്ങനെ കുത്തി ഇറക്കാം എന്നാ ചിന്തിക്കുക. എന്നാൽ കത്തി കൊണ്ട് ധാരാളം ഉപയോഗങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. കത്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നടന്നു പോകുന്ന വഴിയിലുള്ള മുൾച്ചെടികളൊക്കെ വെട്ടിമുറിക്കാൻ പറ്റൂലേ. എന്നാ അതേ കത്തി കൊണ്ട് തന്നെ മുള്ളില്ലാത്ത വഴിയിൽ മറ്റോ നടന്നു പോകുമ്പോൾ ഓനൊന്ന് രാത്രി ഇരുട്ട് വെളിച്ചമില്ലാതെ നടന്നു പോകുമ്പോൾ കാലൊക്കെ ഒന്ന് മുറിവാവട്ടെ എന്ന് കരുതി മുള്ളുകൾ വെട്ടി കൊണ്ടുപോയിടാനും പറ്റും.
കത്തി രണ്ടിനും പറ്റുന്ന പോലെ ഈ സാധനങ്ങൾ ഇതിനൊക്കെ പറ്റും. കുടുംബബന്ധം ചേർക്കാൻ പറ്റും, കുടുംബബന്ധം മുറിക്കാനും പറ്റും. കുടുംബബന്ധം ചേർക്കാൻ പറ്റും, കുടുംബബന്ധം മുറിക്കാൻ പറ്റും. അതേപോലെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ പറ്റും, സ്നേഹബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്താനും കഴിയും. ഞാൻ ഒന്ന് ഇത് പറഞ്ഞാൽ നിന്ന് എല്ലാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതാണ്. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു പോവുക മാത്രമാണ്, സൂചിപ്പിച്ചു പോവുകയാണ് അല്ലേ. ചില ആളുകളൊക്കെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ലോകത്തൊരാളും വിചാരിച്ചിട്ടില്ലാത്ത ചില രഹസ്യങ്ങളൊക്കെ ശത്രുത വരുന്ന സമയത്ത് സ്വന്തം സുഹൃത്തുക്കൾ പുറത്തേക്ക് വിടാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയും, ഏതൊരു മനുഷ്യൻ്റെ നന്മയെ പറയാവോ തിന്മ പറയരുത്, നന്മയെ പറയാവോ തിന്മ പറയരുത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈടെയായി പല ആളുകളുടെയും അല്ലേ ഹോട്ടലിലെ റൂമിന്റെ രഹസ്യങ്ങളൊക്കെ പുറത്തുവിട്ടല്ലോ, പല രഹസ്യങ്ങളും ലോകറിഞ്ഞില്ലേ. ആരാ പുറത്തു വിട്ടത്? ഏറ്റവും അടുത്തവർ, ഒന്നിച്ചു നിന്നവർ അത് ഒപ്പിയെടുത്ത് ശത്രുതാ മനോഭാവം വന്നപ്പോ പിന്നെ അത് പുറത്തു വിടുകയാണ്. അതേറ്റവും വലിയ കുറ്റാണ്. അതേപോലെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമ്മളെ ചെറുപ്പക്കാർക്ക് ഒരു പണിയുണ്ട്, ചെന്ന അപ്പാടെ തന്നെ അയാളെ സമ്മതം ഉണ്ടോ ഇല്ലയെന്നൊന്നുമില്ല, ഫോട്ടോ എടുക്കണം അല്ലേ. പാവം സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ അവർകൾ സ്വന്തം മകളെ പിടിച്ചു നിന്ന് എടുത്ത ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞില്ലേ, ഈ തങ്ങൾ പെണ്ണുങ്ങളെ കൂടെ നിന്നിട്ട് പെണ്ണുങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ് ഈയിടെ എന്തൊക്കെ ചർച്ച. അപ്പോൾ ആരോ പറഞ്ഞ അറിയാതെ പറയണ ചില ചെറുപ്പക്കാരുണ്ട്, അവരവരുടെ വാട്സപ്പിലേക്ക് എന്ത് വന്നാലും ഫോർവേഡ് ചെയ്യാന്ന പോലെ പണി. എല്ലാം ഫോർവേഡ് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? പുണ്യനബി പറഞ്ഞത് ഒരാൾ മഹാകള്ളനായി മാറാൻ അയാൾ കേൾക്കുന്നതൊക്കെ സംസാരിച്ചാൽ മതിയെന്നാ. സംസാരിക്കാൻ തന്നെ അർത്ഥം മറ്റുള്ളവർക്ക് കൈമാറുക. അപ്പോ ഒരാൾ കാണുന്ന മെസ്സേജ് മുഴുവൻ ഫോർവേഡ് ചെയ്താൽ അയാൾ ലോകത്തെ ഏറ്റവും വലിയ കള്ളനാണെന്ന് പുണ്യനബി ഉറക്കെ പറയുങ്ങൾ. പുണ്യനബി സല്ലല്ലാഹു, എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? എല്ലാ ഗ്രൂപ്പിലും കാണുന്നത് മുഴുവൻ, അയച്ചെന്നത് മുഴുവൻ വിടുക. ഇപ്പം അടുത്ത് ഞാൻ കേട്ടൊരു മെസ്സേജാണ്, ഞാനും കൂടി സത്യമാണെന്ന് വിചാരിച്ചു. എൻ്റെ വാട്സപ്പിലേക്ക് വന്നു, ഇതാ സൗദി അറേബ്യയും ഖത്തറും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നിരിക്കുകയാണ്, അവർ തമ്മിൽ വാണിജ്യ മേഖല ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ചരക്ക് നീക്കം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ ഉടനെ തന്നെ ഖത്തർക്ക് വിളിച്ചിട്ടുണ്ട്, സഹോദരങ്ങൾ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു, ഓ സന്തോഷമായല്ലേ, ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. എന്നോട് ചോദിച്ചാൽ എന്ത് പ്രശ്നം? ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞു അതൊക്കെ ഫേക്കാന്ന് പറഞ്ഞു. എന്നോട് ഫേക്ക് അതാരൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ, ഓലൊക്കെ കള്ളന്മാരാ എന്ന് പുണ്യനബി എന്തെങ്കിലും ഉണ്ടാത്ത പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ യാഥാർത്ഥ്യങ്ങളല്ലാത്ത വാർത്തകൾ മെസ്സേജുകൾ ആരൊക്കെയാണോ ഫോർവേഡ് ചെയ്യുന്നത് അവരൊക്കെ മഹാകള്ളന്മാരാണെന്ന് റസൂലുള്ളാഹി. നിങ്ങൾക്ക് സംശയം? മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ ഉറക്കട്ട് പറയൂ. അതേപോലെ പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്, ഒരാളെ കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു സംഗതി, ഒരു ന്യൂനത മറച്ചു വെക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. പുണ്യനബി പറഞ്ഞ അങ്ങനെ മനസ്സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, ഒരാളൊരു മുസ്ലിമിന്റെ രഹസ്യം മറച്ചു വച്ചാൽ രാജാതിരാജനായ അല്ലാഹു അയാളുടെ രഹസ്യങ്ങളെല്ലാം മറച്ചു വെക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാളുടെ മറച്ചു വെക്കേണ്ട രഹസ്യം പുറത്തുവിടുക, അതെങ്ങനെ ഫോർവേഡ് ചെയ്തു പോവുക? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരാൾ ഒരാളുടെ രഹസ്യം പുറത്തു വിട്ടാൽ അല്ലാഹു അയാളുടെ രഹസ്യം പുറത്തു കൊണ്ടുവരുമെന്ന് എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ദിവസം അല്ലാഹു അയാളുടെ രഹസ്യവും ജനമധ്യത്തിൽ വെളിച്ചത്തു കൊണ്ടുവരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രഹസ്യങ്ങൾ ഒരിക്കലും നമ്മൾ വെളിച്ചത്തു കൊണ്ടുവരരുത്. ഇതൊക്കെ എന്താ അറിയോ, ഈ മനുഷ്യൻ വിചാരിക്കാത്ത കാര്യം പോലും അയാളെ കുറിച്ച് ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഒരാൾ ഒരാളുടെ രഹസ്യം മറച്ചു വെച്ചാൽ അല്ലാഹു അയാളുടെ രഹസ്യം മറച്ചു വെക്കുന്ന നാളെ മഹ്ശറിൽ നിൽക്കുന്ന രംഗം റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണങ്ങൾ നടത്തുന്ന സമയമാണ്. അല്ലാഹു തന്റെ ഒരു അടിമയെ വിചാരണക്കായി അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹു എന്നിട്ട് ഓരോ കിതാബ് ഇങ്ങനെ പരിശോധിച്ചിട്ട് ഓരോ വരിയും അയാളോട് വായിപ്പിക്കും, ചോദിക്കും നീ ഇത് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട് റബ്ബേ.
നീ ഇത് ചെയ്തതല്ലേ, ചെയ്തിട്ടുണ്ടല്ലോ, നീ ഇത് ഇത് നിന്റെ അടുത്ത് നിന്ന് വന്നതല്ലേ. ഓരോന്നോരോന്ന് ഇയാളിങ്ങനെ ബേജാറായി നിൽക്കുക, ഇയാൾക്ക് തോന്നാൻ ഞാൻ രക്ഷപ്പെടൂല. അള്ളാഹു രഹസ്യമായി ഇയാളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, പരസ്യമായി വായനയില്ല എന്നാ. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാളോട് പറയുമത്രേ, നീ ചെയ്തിരിക്കുന്ന തിന്മകൾ മുഴുവൻ ഞാൻ മറച്ചു വച്ചിരിക്കുകയാണ്, ഞാൻ ഇത് വെളിച്ചത്താക്കുന്നില്ല. എന്തുകൊണ്ട്? ഭൂമിയിൽ നിന്നെ മുസ്ലിമായ ഒരു സഹോദരൻ ഒരു തിന്മ ചെയ്തപ്പോ നീ മാത്രമാണല്ലോ അത് കണ്ടത്, നീ ഇത് മറച്ചു വെച്ച ആളാണല്ലോ, അതുകൊണ്ട് നിന്റെ തിന്മ ഞാൻ മറച്ചു വെക്കുന്നു, നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് അല്ലാഹു പറയുമെന്ന് ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് ഈ സംവിധാനങ്ങൾ മുഴുവൻ നന്മക്ക് ഉപയോഗപ്പെടുത്താം, തിന്മക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ നന്മയെക്കാളേറെ തിന്മയാണ് ലോകത്ത് ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഈ പറഞ്ഞതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചറപ്പ് ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത്, എല്ലാ ഗുണകരമായ മാർഗത്തിലേ ഉപയോഗിക്കാവൂ എന്ന്. അല്ലേ പരിശുദ്ധമായ ഖുർആൻ എന്തൊരു സൗകര്യം, എന്തൊരു സൗകര്യമാണെന്നറിയുമോ? അല്ലേ, ലാപ്ടോപ്പ്, ഒരാളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായാൽ അതിൽ 10,000 കിതാബുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അല്ലേ, ഒരാൾക്ക് എത്ര കിതാബാ ചുമല്ലേറ്റാൻ പറ്റുക? ഒരു 10-15 കിതാബല്ലേ ഏറ്റാൻ പറ്റുക? എന്നാ ഒരു ലാപ്ടോപ്പ് കയ്യിലുണ്ടായ വേണ്ട. ആ സൗകര്യമുള്ള ഒരു മൊബൈൽ കയ്യിലുണ്ടായാൽ ലോകത്തിന്ന് നിലവിലുള്ള ഏത് കിതാബും നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ തുമ്പിൽ വെച്ച് റിസർച്ച് ചെയ്യാൻ കഴിയും. ഇതൊരു നന്മയല്ലേ? എന്നോട് ദാരി മിസ് അത് പറഞ്ഞല്ലോ, ഇവിടെ റിസർച്ച് സെന്റർ വരാൻ പോകുന്നു. റിസർച്ച് സെന്റർ വന്നാൽ റിസർച്ച് സെന്ററിനായി കമ്പ്യൂട്ടറുകളുടെ ഒരു വലിയ സമാഹാരം നമുക്ക് ആവശ്യമായി വരും. നമ്മുടെ കുട്ടികൾക്ക് വിരൽ തുമ്പിലാണ് വിജ്ഞാനമുള്ളത്. ഏത് ആയത്തിന്റെ തഫ്സീർ വേണോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വരും. മൊബൈൽ നോക്കിയിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ കഴിയും. ഖുർആൻ ഓതാൻ കഴിയും. പഴയ കാലത്ത് ഖുർആൻ ഓതാൻ നോക്കി ഓതാൻ അറിയാത്ത ആളുകൾക്ക് ഖുർആൻ കയ്യില്ലെങ്കിൽ എപ്പോഴും ഓതാൻ പറ്റൂലല്ലോ. ഞാൻ ഈയിടെ കണ്ടു, കഴിഞ്ഞ റമദാനിലാണ് കോഴിക്കോട് നിന്ന് ഞാൻ കണ്ണൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ഒന്ന് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. അവനിങ്ങനെ നിന്നിട്ട് ഖുർആൻ ഓതാൻ, എനിക്ക് തോന്നി അവന് ഹത്തം തീർക്കുന്ന തിരക്കിലാണ്. മൗലിദ് ചൊല്ലാം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിൽ ഫീഡ് ചെയ്തു വെക്കാം, എന്നിട്ട് നമുക്ക് ദിക്റുകൾ ചൊല്ലാം, ഹദ്ദാദ് ചൊല്ലാം, സൂറത്തുൽ വാഖിഅകൾ ഓതാം, ഓരോ ദിവസത്തെയും ഔറാദുകൾ നമുക്ക് ഇതിൽ ഫീഡ് ചെയ്തു വെക്കാം, ഒക്കെ നമുക്ക് എല്ലാത്തിനും ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ സാധനം. എന്നാൽ അതിനപ്പുറത്തേക്ക് മഹാദുരന്തങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഏറെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മൊബൈൽ ഫോണുകൾ ആളുകളെ കൊന്ന, വാട്സപ്പുകൾ ആളുകളെ കൊന്ന മഹാദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാട്സപ്പ് ആളെ കൊന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? വാട്സപ്പ് ആളെ കൊന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് ആരെ? അന്യനല്ല, സ്വന്തം ഭാര്യയെ. സ്വന്തം ഭാര്യയെ ഭർത്താവ് കൊന്നത് വാട്സപ്പ് മുഖേനയാണ്. കണ്ണൂർ ജില്ലയിലാണല്ലോ സംഭവം. ഇയാൾ ഓളും തമ്മിൽ ഇടക്കിടക്ക് സംസാരിക്കും, ഇവർ ചാറ്റ് ചെയ്യും, ചാറ്റ് ചെയ്യും, സംസാരിക്കുകയൊക്കെ ചെയ്യും ഫോണിൽ. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാറുണ്ട് എല്ലാ ദിവസവും. ഇയാൾ അങ്ങനൊരു ഗൾഫ് രാജ്യത്താ, രാജ്യമൊന്നും ഞാൻ പറയില്ല, ചിലപ്പോൾ ഇവരവിടുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം അയാൾ ഞങ്ങളെ വിഷയമാണല്ലോ അവിടെ പറഞ്ഞെന്ന് പറയും. ഭാര്യ നാട്ടിലാണ്, ഇവൾ കുടുംബസമ ഇവൾ ഭർത്താവിന്റെ കൂടെ അവിടെയാണ് ഉണ്ടാകാറുള്ളത്. 4 ലീവിലായി നാട്ടിലേക്ക് വന്നതാണ്. ഒരു ദിവസം ഇവളും അവളും ഇയാളും ഭർത്താവും ഇവളും ഭർത്താവും തമ്മിൽ സംസാരിച്ചു പിണങ്ങി. എന്തോ കാര്യം പറഞ്ഞ് പിണങ്ങിയത് അവള് പറഞ്ഞപ്പോ പിണങ്ങിയിട്ട് ഇവൻ എന്ത് ചെയ്തു? ആ പിണക്കം നടിച്ചിട്ട് ഇവൻ ഫോൺ എടുത്തില്ല. പിന്നെ ഒരുപാട് തവണ വിളിച്ചു, ഇവൾ വിളിച്ചു, ഫോൺ എടുത്തില്ല. ഇവൻ ഒരു ദിവസം മുഴുവൻ ഭാര്യയോട് പിണങ്ങി നിൽക്കാൻ തീരുമാനിച്ചതാ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു അറിയാം? പിറ്റേ ദിവസം രാവിലെ ഈ പെണ്ണ് കുറേ ഫോൺ അടിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഇവന് നേരെ തൻ്റെ ഇവൻ തന്നെ അവൻ്റെ റൂമിൻ്റെ അകത്ത് വലിയൊരു കയറൊക്കെ കെട്ടിയിട്ട് തൂങ്ങുന്ന കോലത്തിൽ കട്ടിൽമലിങ്ങനെ കയറി നിന്ന് നാവൊക്കെ പുറത്തേക്കിട്ട് കഴുത്തിൽ കഴുത്തിൽ കയറ് കുരുക്കി ഇവൻ തന്നെ സ്വന്തം ആ ഫോട്ടോ സെൽഫി എടുത്ത് ഭാര്യയുടെ വാട്സപ്പിലേക്കാണ് വിട്ടുകൊടുത്തു. നാട്ടിലുള്ള പാവം ഭാര്യ മനസ്സിലാക്കിയത് ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ്. നിരന്തരം ഫോണിലേക്ക് വിളിച്ചു, ഇയാൾ ഫോൺ എടുത്തില്ല. ഈ കുട്ടി നേരെ ഈ പെണ്ണ് രണ്ട് കൊച്ചു മക്കളാണ്, ആ മക്കളെ ആ കുടുംബം എനിക്ക് കാണിച്ചു തന്നു, രണ്ട് കുട്ടികൾ, ചെറിയ മക്കൾ.
ഈ പെണ്ണ് നേരെ തന്റെ ഒരു വാക്കിൽ തന്റെ ഭർത്താവ് ജീവൻ നഷ്ടപ്പെടുത്തി എന്ന് വിചാരിച്ച പെണ്ണ് ഞാനിനി എന്തിനു ജീവിക്കണം എന്നാലോചിച്ച് നേരെ രണ്ട് മക്കളെയും ജ്യേഷ്ഠന്റെ വീടിന്റെ തൊട്ടടുത്ത് ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് മക്കളെ അവിടെ കാക്കാന്റെ മൂത്താപ്പാന്റെ മക്കളെ കൂടെ കളിച്ചോളൂ എന്ന് പറഞ്ഞു പറഞ്ഞയച്ചിട്ട് ഈ പെണ്ണ് നേരെ വീട്ടിൻ്റെ അകത്ത് കയറി തൊട്ടിൽ കഴുത്തു കുരുക്കി കുരുങ്ങി കഴുത്ത് കുരുക്കിയിട്ട് ഈ പെണ്ണ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത് ഇവന് കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നീ അർജൻറ്റായി നാട്ടിലേക്കൊന്ന് വരണം. ഇവന് ചോദിച്ചു എന്താ പ്രശ്നം, നീ അർജൻറ്റായി ടിക്കറ്റ് എടുത്ത് കയറി വരണം എന്ന് പറഞ്ഞു. ഇവൻ വന്നിട്ട് നേരെ വീട്ടിലേക്ക് കാണുമ്പോൾ വന്ന് കയറി കാണുന്നത് തൻ്റെ ഭാര്യയുടെ മയ്യത്താണ്. വാട്സപ്പ് ഒരു മനുഷ്യനെ കൊന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കൂ. കേവലം തമാശ കളിച്ചതാണിത്. അല്ലാഹു ചെയ്തു തന്ന സൗകര്യം കൊണ്ട് ഭൂമിയിൽ നീ നാശമുണ്ടാക്കരുത് എന്ന് ഖുർആൻ. ഇനി കേട്ടോ, നിങ്ങൾ ഈ ഭൗതിക സൗകര്യങ്ങൾ ലോകം ഉപയോഗപ്പെടുത്തുന്നതിന്റെ കണക്ക് എങ്ങനെയാണ്? ഗൂഗിൾ ഗൂഗിളിന്റെ കണക്കനുസരിച്ച് എന്താ അറിയോ, ഗൂഗിളിന്റെ കണക്കനുസരിച്ച് ഒരു സെക്കൻഡിൽ 3 കോടിയോളം ആളുകൾ തുറക്കുന്നതും ലൈംഗികമായ വീഴ്ചകൾ കാണാൻ വേണ്ടിയാണ് എന്നാണ്. ഒരു സെക്കൻഡിൽ ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ആളുകളിൽ 3 കോടിയോളം ആളുകളും ലൈംഗികതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയകൾ മുഖേന, ഇന്റർനെറ്റ് ആയാലും മറ്റു സംവിധാനങ്ങളായാലും അവയൊക്കെ പണമുണ്ടാക്കുന്നത് പച്ച ലൈംഗികത വിറ്റുകൊണ്ടാണ്. അതിൽ പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും കണക്കാണ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഗൂഗിളിന്റെ ഏറ്റവും പുതിയ കണക്കാണിത്. ഒരു സെക്കൻഡിൽ 3 കോടിയോളം ആളുകൾ വ്യഭിചാരം കണ്ടുകൊണ്ടിരിക്കുന്നു. നേരെ പച്ചയിൽ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥമതാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയൂ, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ അറിയോ, ഒരു ഭാര്യ ഒരിക്കൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞല്ലോ, 2 കുട്ടികളുടെ അമ്മയാണ് ആ പെണ്ണ്. കുടുംബ പ്രശ്നമുണ്ടായി, ഭർത്താവ് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചു. എന്നോട് പറഞ്ഞു, ഉസ്താദേ രണ്ടുപേരും വിളിച്ചിരുത്തിയതാണ്, 2 കുടുംബക്കാരുണ്ട്. ഇത്രയായിട്ട് പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, സംസാരിച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഇവർ പിന്നെ കാര്യങ്ങൾ തുറന്നു പറയും. ഇത്ര സംസാരിച്ചിട്ട് ഉള്ളു കിട്ടുന്നില്ല. ഞാൻ അവസാനം ഈ പെണ്ണിനോട് ചോദിച്ചപ്പോൾ ഈ പെണ്ണിനോട് പറഞ്ഞു, ഉസ്താദേ എല്ലാവരും ഒന്ന് പുറത്താക്കണം, എനിക്ക് നിങ്ങളോട് കുറച്ച് സ്വകാര്യം പറയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തു പോയി എന്നു. ഈ പെണ്ണെന്നോട് പറയാണ്, ഉസ്താദേ ഈ പുരുഷനെ എൻ്റെ ഭർത്താവായി ആളെ ഞാൻ വെറുക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, ഇയാൾ രാത്രി ചെയ്യാറുള്ളത് അയാളുടെ മൊബൈലിൽ, അയാൾ ഇൻ്റർനെറ്റിൽ കടന്നുപോയി ലോകത്തെ ഏറ്റവും മോശമായ വീഴ്ചകൾ എനിക്ക് കാണിച്ചു തന്നിട്ട് എന്നോടതുപോലെ ലൈംഗികമായ സുഖം ആസ്വദിപ്പിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ അയാൾ വെറുക്കുന്നു. വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന കാര്യം ഒരു പെണ്ണ് പറയാൻ. ഞാൻ ചോദിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ അറിയോ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗികമായ വീഴ്ചയുടെ സമയത്ത് പോലും അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ ഓർക്കണം എന്ന് അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താന ഫീമാ റസഖതനാ. അത് ചെല്ലാനാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്താ കാരണം? ആ സമയത്ത് പോലും അള്ളാഹുവിനെ ഓർത്തിട്ട് വേണം മനുഷ്യന്റെ എല്ലാ രംഗങ്ങളും മനുഷ്യൻ കൈകാര്യം ചെയ്യാൻ. കുത്തഴിഞ്ഞ ലൈംഗികത കണ്ടുകൊണ്ടാകരുത് ലൈംഗികാസ്വാദനം എന്ന അള്ളാഹുവിന്റെ ദീൻ. എന്താ കാരണം? വ്യഭിചാരം കണ്ടുകൊണ്ടാണ് ഒരാൾ തന്റെ ഭാര്യയുമായി വേഴ്ച നടത്തിയതെങ്കിൽ ആ വേഴ്ചയിൽ ഉണ്ടാകുന്ന കുട്ടി നമ്പർ വൺ വ്യഭിചാരി. എന്തുകൊണ്ട് അറിയോ? ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുമായി ഒരു പുരുഷൻ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ എന്താണോ ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, അത് ആ കുട്ടിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പുതിയ പഠനമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചൊരു കുടുംബം, ആ കുടുംബത്തിൽ 5-6 ആളുകൾക്ക് മാനസികമാണ്. എന്താ പ്രശ്നം? ആ കുടുംബത്തിലെ വാപ്പക്ക് 6 മാസം മാനസികമായിരുന്നു, ഒരു കുട്ടികളിൽ 4 ആളുകൾക്കും മാനസികമാണ്. എപ്പോഴാണ് മാനസികം ഉണ്ടാകുക അറിയോ? ഈ സമയത്താണ് വെയില്, മാങ്ങ ചക്ക കണ്ടാണ കാലത്തല്ലേ, ഈ കാലത്താണ് തുടങ്ങുക. 4, 5, 6 മാസം നീണ്ടു നിൽക്കും. എത്ര ചികിത്സ സുഖമില്ല. എന്താ കാരണം? ഈ കുട്ടികളുടെ വാപ്പക്ക് മാനസികമായിരുന്നു. അയാളുടെ അവരുടെ വാപ്പക്ക് മാനസികമാകാൻ കാരണമോ? അവരുടെ വാപ്പക്ക് മാനസിക. അപ്പം മാനസിക അസ്വസ്ഥത ഉള്ള ഒരാൾ അയാളുടെ ശാരീരികമായ ബന്ധത്തിലുണ്ടായ കുട്ടികൾക്ക് മാനസിക അസ്വസ്ഥത. എന്താ കാരണം? ആ ശരീരത്തിൻ്റെ സ്വഭാവം എന്ന് മാത്രമല്ല, മനസ്സിൻ്റെ
സ്വഭാവം പോലും ഈ കുട്ടിയിലേക്ക്, മാനസികാവസ്ഥ പോലും കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ പഠനമാണ്. ഗൂഗിൾ പറയുന്നത് 3 കോടിയോളം ആളുകൾ ഓരോ സെക്കൻഡിലും ലൈംഗിക വീഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. നീ കേക്കണം ഹദീസ്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചെല്ലണം, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ അല്ലാഹു റസ്സിന വർരിബാ ഫീ ഖറിയ, ഏതൊരു ഗ്രാമത്തിലാണോ വ്യഭിചാരവും അതേപോലെ പലിശയും വ്യാപകമാകുന്നത്, അതിനല്ലാഹു ബിഹലാകിഹ, അല്ലാഹു ആ നാടിനെ നശിപ്പിച്ചു കളയാൻ അല്ലാഹു സമ്മതം കൊടുക്കുമെന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലാഹു ആ നാടിനെ നശിപ്പിച്ചു കളയുന്ന എന്ത്, വ്യഭിചാരം ഒരു ജനത കാണാൻ തുടങ്ങിയാൽ, ഇദാ അല്ലാഹു റസ്സിന, ഇദാ അല്ലാഹു റസ്സിന, വ്യഭിചാരം ആളുകൾ കാണാൻ തുടങ്ങിയാൽ, അപ്പൊ ചെറിയ ചെറിയ മക്കൾ പോലും വ്യഭിചാരം കാണാ, കുട്ടികളൊക്കെ കൂടെ കൂടിയിരുന്നിട്ട് ഓരോ ഭാഗത്തിരുന്നിട്ട് അശ്ലീലങ്ങൾ കാണുക, അങ്ങനെയുള്ള കാലമായാൽ ഒന്ന്, അല്ലാഹു നാടുകളെ നശിപ്പിച്ചു കളയും ഒന്നേ. രണ്ടോ, മഹാനായ നബിയുന റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലണം, സ്വലാത്ത്, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ അപകടം എന്താ, പുണ്യ നബി പറഞ്ഞത് ഇദാ ലഹറസു ഫിൽ അർ, ഭൂമിയിൽ തിന്മകൾ വ്യാപകമാകാൻ തുടങ്ങിയാൽ, ലഹറ എന്നറിഞ്ഞ പ്രത്യക്ഷമാവുക, ലാഹിറാവുക നമ്മൾ പറയും, കാണാൻ തുടങ്ങുക എന്നാ പറഞ്ഞതിനർത്ഥം. ആളുകൾ വ്യഭിചാരം കാണാൻ തുടങ്ങിയാൽ, തിന്മകൾ പ്രത്യക്ഷമാകാൻ തുടങ്ങിയാൽ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അൻസലല്ലാഹു ബസഹു ലി അഹ്ലിൽ അർ, അല്ലാഹു സുബ്ഹാന അഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല, ഭൂമിയിലെ ജനങ്ങളുടെ മേൽ അല്ലാഹു ശിക്ഷകൾ ഇറക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. മറ്റൊരു ഹദീത്ത് കേട്ടോളൂ, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, പൊണ്ണി നബി ഞങ്ങളോട് പറഞ്ഞു, ഖംസു ഹിസാൽ, 5 കാര്യങ്ങൾ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങളും നിങ്ങളെ പിടിപെടാതിരിക്കട്ടെ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ഖാവൽ ചോദിക്കുകയാൻ, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ ലഹറത്തിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു, ഏതു ജനതയിലാണോ തിന്മകൾ വ്യാപകമാകുന്നത്, ഇല്ല ബുതുലു ബിത്തവാഖീൻ, ആ കാലഘട്ടത്തിൽ അല്ലാഹു മാരകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. മാരകമായ രോഗങ്ങൾ ആ കാലഘട്ടത്തിന്റെ സമ്മാനമാണ്, എന്തിന്റെ, സർവവ്യാപകമായി ആളുകൾ വ്യഭിചാരം കാണുന്നതിന്റെ സമ്മാനമാണ് മാരക രോഗങ്ങൾ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, വ്യഭിചാരം കാണാത്തൊരു കണ്ണെന്ന് ഭൂമിയിലുണ്ടോ എന്ന് സംശയിക്കേണ്ട കാലം പഠിച്ചോനെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം വിരൽ തുമ്പിലാണ്, വയല് കേൾക്കാൻ വേണ്ടി പോലും അല്ലേ, നെറ്റ് ഓപ്പൺ ചെയ്യുന്ന ആളുടെ മുമ്പിലേക്ക് എന്താ വരുന്ന രംഗം ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്, അത്രമാത്രം അശ്ലീലങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമാണിത്. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വ്യഭിചാരം വ്യാപകമായാൽ കാനൽ മൗതൂ, മറ്റൊരു ഹദീത്ത്, ഇദാ അല്ലാഹു റസ്സിന, വ്യഭിചാരം പ്രത്യക്ഷമാവുകയും എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ തുടങ്ങുകയും അത് ജനങ്ങളിൽ വ്യാപകമാവുകയും ചെയ്താൽ, കാനൽ മൗതു, പെട്ടെന്നുള്ള മരണമുണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി, പെട്ടെന്നുള്ള സമൂഹം വ്യഭിചാരത്തിന്റെ അനന്തര, പെട്ടെന്നുള്ള മരണം വ്യഭിചാരത്തിന്റെ അനന്തര ഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഓരോ വിഷയമായും ഒരുപാട് ഒരുപാട് ഹദീത്തുകൾ, വ്യഭിചാരം കാണാ ഏറ്റവും മോശമാണ്, ഏറ്റവും മോശം, വ്യഭിചാരം കാണലും വ്യഭിചാരാണെന്ന് റസൂലുള്ള പറഞ്ഞല്ലോ, കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന്റെ വ്യഭിചാരം അന്നദർ അല്ലേ, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കൈയിന് വ്യഭിചാരമുണ്ട്, സ്പർശനമാണ്, കാലിന്റെ വ്യഭിചാരം വ്യഭിചാരത്തിലേക്ക് നടന്നു പോകലാണ്, നാവിന്റെ വ്യഭിചാരം സംസാരിക്കലാണ്, എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ സ്ത്രീ തന്റെ ഫോട്ടോ എടുത്തിട്ട് എഫ് ബിയിലേക്ക് വിടുക, എന്നിട്ട് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കുക, പെങ്ങളെ നിങ്ങൾക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടോ അത്രയും നിങ്ങൾ കുറ്റക്കാരിയായി മാറി എന്നാണ് അതിനർത്ഥം, അത്രയും കുറ്റക്കാരിയായി മാറിയെന്നാണ്. അതേപോലെ ആധുനിക ലോകത്ത് ഈ സംവിധാനം കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു നാശം എന്താ, ഏതൊരാൾക്കും തന്റെ വാപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ ഇരുന്നു പോലും ഹൽവത്തിലേക്ക് പോകാൻ കഴിയുന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ദൂഷ്യഫലം. അതാണ്
കുട്ടികൾ ഉമ്മാന്റെ മുമ്പിൽ നിന്നായിരിക്കും കുട്ടി ഇങ്ങനെ മൊബൈലിൽ ഉമ്മ വിചാരിക്കണം എന്താ ഓനെന്തോ സ്കൂളിലെ വർക്ക് ചെയ്യാൻ വേണ്ടി നെറ്റ് പോവാന്നല്ല അവൻ ചെയ്യുന്നതല്ലെങ്കിൽ അവൾ ചെയ്യുന്നത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരോടാ ചാറ്റ് ചെയ്യുന്നത് തൻ്റെ പ്രേമഭാഞ്ജനത്തോടെ എവിടുന്നറിയോ ഉമ്മാൻ്റെ മുമ്പിൽ നിന്ന് ഉമ്മാൻ്റെ മുമ്പിൽ പോലും നിന്ന് പോലും ഹൽവത്തിലാകാൻ പറ്റാവുന്ന ആണിനെ അന്യ പുരുഷനെയും സ്ത്രീയെയും ഒറ്റക്കാകാൻ സഹായിക്കുന്നൊരു സംവിധാനമാണ് ഈ സംവിധാനം. ഇങ്ങനെ ഒരുപാട് ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ചുരുക്കി പറഞ്ഞാൽ നന്മക്ക് മാത്രമേ ഇത് ഉപയോഗപ്പെടുത്താവൂ എന്ന് ഖുർആൻ, അതാണ് ഖുർആൻ പറഞ്ഞത്. തിന്മയുടെ എല്ലാ ഭാഗങ്ങളെയും അല്ലാഹു കൊട്ടിയെടുക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതാണ് തുഅറുൽ ഫിദ്നു അലൽ ഖുലൂബ് കൽഹസീരി ഉദൻ ഉദാ പായയുടെ കണ്ണികൾ പോലെ മനുഷ്യന്റെ ഖൽബിന് മുകളിൽ തിന്മകൾ വിടർത്തി നിൽക്കുന്ന തിന്മകളെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു ലോകം കടന്നു വരാറുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം തിന്മകൾ നിറഞ്ഞ ലോകമാകും. നന്മക്ക് അത് ഉപയോഗപ്പെടുത്താം, പക്ഷേ അധികവും തിന്മയാകും. ഖൽബുകളെയാണ് അത് നശിപ്പിച്ചു കളയുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമുർ റഹീമീനായ റബ്ബ് അതിന്റെ നാശത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നന്മകൾക്കായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഏറ്റവും നല്ല കൂട്ടുകാരെ സമ്പാദിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതേപോലെ ഒരിക്കൽ എന്നോട് മക്കത്തു ചെന്നപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ എനിക്ക് 20,000 സുഹൃത്തുക്കളുണ്ട്. അയാൾക്ക് ചിലപ്പോൾ 50,000 100,000 ആയിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചാലോ, നിങ്ങൾക്ക് 20,000 സുഹൃത്തുക്കളോ? എന്നോട് പറഞ്ഞു, അതെ. ഞാൻ ചോദിച്ചു, ഇവരൊക്കെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടാറുണ്ടോ? എന്നോട് പറഞ്ഞു, ഓ. ഞാൻ ചോദിച്ചു, എങ്ങനെ? എന്നോട് പറഞ്ഞു, ഞാൻ അവർക്ക് നൽകേണ്ട ഒരു സന്ദേശം ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ എഴുതി ഉണ്ടാക്കിയിട്ട് ഒരു ക്ലിക്ക് കൊടുത്താൽ എല്ലാവരും, ഞാൻ അയക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ക്ലിക്കാണ് കൊടുത്താൽ 20,000 ആളുകൾക്കും എൻ്റെ മെസ്സേജ് പോവും. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുന്ന ലോകമാണ് ഈ ലോകം. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലേ. ഇന്നും എൻ്റെ മൊബൈലിൽ വന്നെന്ന് തോന്നുന്നു, ഐ ആം വെയ്റ്റിംഗ് ഫോർ യു. ഇടക്കിടക്ക് വരുന്നില്ലേ മൊബൈലിൽ സന്ദേശം, പ്ലീസ് കോൾ, ദയവായി ഒന്ന് വിളിക്കൂ, ഞാൻ ഒറ്റക്കാണ്, ഐ ആം വെയ്റ്റിംഗ് ഫോർ യു. മെസ്സേജ് വരികയാണ്. ഞാൻ പറയുന്നത് ഇതാണ് ലോകം. മെസ്സേജ് ഏത് മുഅദ്ദിൻ്റെ ഖതീബിൻ്റെ ഫോണിൽ വരുമോ മെസ്സേജ്? അപ്പം ഞാൻ പറഞ്ഞേ, നല്ലത് സെലക്ട് ചെയ്യുകയും തിന്മയെ വിഭാടനം ചെയ്യാൻ ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ട് ചെറിയ മക്കളുടെ കയ്യിൽ ഇത് കൊടുക്കരുത്. എന്തുകൊണ്ട്? ചെറിയ കുട്ടികളുടെ കയ്യിൽ കത്തി കൊടുക്കാത്തതുപോലെ. ചെറിയ കുട്ടികളുടെ കയ്യിൽ മൂർച്ചുള്ള കത്തി കൊടുക്കുമോ? നമ്മൾ കൊടുക്കുമോ? ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ പറയാം, ഒരു 8 വയസ്സുള്ള മോളെ കയ്യിൽ ഓള് കത്തിയെടുക്കുകയാണെങ്കിൽ തന്നെ പറയാം, എടീ ആ കത്തി എടുക്കണ്ടേ, അത് മൂർച്ചണ്ടേ, അതാണ് വെക്ക് എന്ന് പറയും. എന്നാ ആ വാപ്പമാരും ഉമ്മമാരും പോലും കുട്ടിയുടെ കയ്യിലേക്ക് ഇരുതല മൂർച്ചയുള്ള മൊബൈൽ കൊടുക്കുന്ന സമയത്ത് പറയുന്നില്ല, മോളെ അത് നീ ഉപയോഗിക്കരുത്, നിനക്കത് പറ്റൂല. വാപ്പ തന്നെയാണ് മക്കളെ നശിപ്പിച്ചു കളഞ്ഞത്. ഒരു വാപ്പ എൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞത്, ഉസ്താദേ എനിക്കെൻ്റെ മോള് പോയി, ഞാൻ ചെയ്തത് ഏറ്റവും വലിയ അബദ്ധമായി പോയി. ഞാൻ ചോദിച്ചെന്താ, അവൾ SLC പാസ്സായപ്പോൾ അവൾക്ക് ഞാൻ ഏറ്റവും സംവിധാനമുള്ളൊരു മൊബൈലാണ് വാങ്ങിച്ചു കൊടുത്തത്. ആ മകൾ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം ആ മൊബൈലാണെന്ന് പിതാവ് പറഞ്ഞത്. നാശങ്ങൾ വിളിച്ചു വരുത്തുന്ന കേദാരങ്ങളാണ് ഇതിനകത്തുള്ളത്. അങ്ങനെയാണ് സൈബർ ലോകത്തിന്റെ ഉൾഭാഗമുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ പറ്റാത്ത മക്കളെ ആ ലോകത്തേക്ക് നമ്മൾ തിരിച്ചുവിട്ടാൽ അവരെ തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസവും. ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ദോഷമായി പറഞ്ഞെന്നറിയോ, ഇതിൻ്റെ അഡിക്ഷനെ കുറിച്ചാണ്. കുറച്ച് മുമ്പ് വരെ പറഞ്ഞത് കഞ്ചാവിന് അഡിക്ഷനാണ് അവൻ, കഞ്ചാവിനവൻ അഡിക്റ്റാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അഡിക്റ്റാണ്, ഡ്രഗിന് അഡിക്റ്റാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പം ഏറ്റവും വലിയ രോഗം എന്താ അറിയോ, മൊബൈലിന് കുട്ടികൾ അഡിക്റ്റ് ആകുന്നു എന്നുള്ള. എൻ്റെ കാരണക്കാരാരാ? അവൻ വാപ്പിമ്മി തന്നെ. എന്നോടൊരു വാപ്പ പറഞ്ഞത്, സാറേ എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് പറയാണ്, പിന്നെ ഈ മൊബൈൽ കണ്ടെത്തിയുണ്ട് രണ്ടു കൂട്ടർ. ഒരിക്കൽ സൗദിന്ന് ഞാൻ ജിദ്ദയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനായിട്ട് കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്ന് ഒരാൾ, ആ ഹോസ്പിറ്റലിൻ്റെ മാനേജറിൻ്റെ ഒരു പരിചയം, അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഈ വൈഫൈ ഒക്കെ വന്ന് മൊബൈലും ഒക്കെ വന്നതിന് ശേഷം എന്തോ ഒരു സുഖമാണ്. ഞാൻ ചോദിച്ചെന്താ, അല്ലെങ്കിൽ ഈ സൗദിലുണ്ട് ഒക്കോളത്തിൽ ഇരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താ, ഒരു പ്രശ്നമില്ലാതെ സൗദിലങ്ങനെ ഇരിക്കേണ്ട, എത്ര നേരം എന്നോട് പറഞ്ഞു, എത്ര നേരം ഇരിക്കുമല്ലേ.
ഒരിക്കൽ പണ്ട് ഒരു ഭയങ്കര സുറ സുറ സുറന്നെ കുഴപ്പമാക്കുന്നു, ഇപ്പൊ ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ വൈഫൈയും കൂടി നല്ല സ്പീഡുള്ള നെറ്റുകൂടി നമ്മൾ വെച്ചു കൊടുത്തുകൊണ്ട്, വൈഫൈയും കൂടി വെച്ചു കൊടുത്തുകൊണ്ട് ഒലക്കാണ്ട് ഇരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ കളിച്ചോളൂ, ഇത്ര നേരമായാലും ഒരിക്കലും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നല്ല സുഖമാണ്. അല്ലെങ്കിൽ ഈ അറബികൾ ക്ഷമ കുറഞ്ഞ ആളുകളാണ് സൗദികൾ എന്ന് അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കബീരാജ് കുലുങ്ങിച്ചിരിക്കുന്നുണ്ട്, കാരണം മുപ്പര കുറേ കാലം സൗദിയിലുള്ളതാണ്, കുറേ കാലം. അപ്പം ഇതിന് അഡിക്റ്റായി പോവുകയാണ്, അഡിക്ഷൻ. ഉമ്മമാർ പോലും കുട്ടികൾ കരയുമ്പോൾ വീട്ടിലെ പണിയെടുക്കാൻ വസ്ത്രമൊക്കെ അലക്കാൻ കുട്ടീൻ്റെ കൈക്ക് മൊബൈൽ കൊടുത്താൽ പിന്നെ വൈകുന്നേരം വരെയോ കരയില്ല. ഈ കുട്ടി ഇതിനെ അഡിക്റ്റാക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണക്കാരി മാതാവാണ് എന്നാണ് ഏറ്റവും പുതിയ മനഃശാസ്ത്രത്തിൻ്റെ പഠനം. അതുകൊണ്ട് ഉമ്മമാരെ, അപകടങ്ങളാണ്, ഇരുതല മൂർച്ചയുള്ള വാളാണ്, സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. ഒട്ടേറെ നന്മകൾ ഇതുകൊണ്ട് ചെയ്ത് സ്വർഗം നേടാൻ പറ്റും, എന്നാൽ നരകം വളരെ അടുത്താണ്, വിരൽ തുമ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മക്കായി എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ.